മിസ്റ്റർ ജിത്തുബായ്, യാ ടോവിനോ തോമസിന്റെ ഒരു പോസ്റ്റ് ഭയങ്കരമായിട്ട് വൈറലാകുന്നുണ്ട്. എന്താ പോസ്റ്റ്? നിങ്ങൾക്ക് അറിയൂ, എന്തോ രാഷ്ട്രീയപരമായ എന്തോ ഒരു സംഭവമാണ് പോസ്റ്റ് വിവാദം. ടോവിനോക്കൊപ്പമുള്ള ചിത്രം എതിർപ്പ് പ്രകടിപ്പിച്ച താരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംബാസിഡർ എന്ന് അറിഞ്ഞില്ലെന്ന് സുനിൽ കുമാർ പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ കൂടുതൽ വിശദാംശം വായിക്കും. കൂടുതൽ വിശദാംശം വായിക്കും. തൃശൂർ നടൻ ടോവിനോ തോമസിനെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി കണ്ട് തൃശൂർ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. വിജയാശംസകൾ നേർന്നാണ് ടോവിനോ യാത്രയാക്കിയതെന്നും പ്രിയ സുഹൃത്തിന്റെ സ്നേഹത്തിന് നന്ദിയെന്നും സുനിൽകുമാർ അറിയിച്ചു. പുതിയ സിനിമ വൻ ഹിറ്റാകട്ടെ എന്ന് ആശംസിച്ച സുനിൽകുമാർ ടോവിനോയ്ക്ക് സ്നേഹാഭിവാദ്യങ്ങളേകി. തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ യുവ നടന്മാരിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ടോവിനോ എന്ന് സുനിൽകുമാർ പറഞ്ഞു. കേവലം നടൻ എന്ന വിശേഷണങ്ങളിൽ ഒതുക്കാവുന്ന ആളല്ല ടോവിനോ. മനുഷ്യ സ്നേഹത്തിന്റെയും അങ്ങനെ മൂപ്പര് കുറച്ച് ടോവിനോനെ കുറിച്ച് തള്ളി. മൂപ്പര് അതിനുശേഷം എന്ത് ചെയ്ത്? നേരിൽ കാണാൻ ആ ഒരു ഫോട്ടോ എടുത്തിട്ട് മൂപ്പര് മൂപ്പരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. ഇങ്ങനെ ഇത് പോസ്റ്റ് ചെയ്ത പിന്നെ ബാക്കി സൈബർ ഹാൻഡിലുകൾ, കമ്മി സൈബർ ഹാൻഡിലുകൾ വെറുതെ ഇരിക്കുവോ? ഇല്ല. അവരെന്ത് ചെയ്ത് എല്ലാ പേജുകളിലും ടോവിനോ ഫുള്ള് തൃശൂരിന്റെ മിന്നും താരങ്ങൾ രണ്ടുപേരും, മറ്റേ അരിവാൾ ചുറ്റിക നക്ഷത്രം, മറ്റേത് അത് ഇത് പറഞ്ഞിട്ട് അങ്ങനെ കൊറേ സാധനങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്ത് അടിച്ചിറക്കി. എല്ലാ പ്രൊഫൈലുകളും സാധനങ്ങൾ അടിച്ചിറക്കി. ടോവിനോയെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ ടോവിനോ കമ്മ്യൂണിസ്റ്റ് ആണ്, പച്ച മനുഷ്യരുടെ കൂടെയാണ്. പ്രളയകാലത്ത് നമ്മൾ കണ്ടതാണ്, കാശ് കൊടുത്തു വാങ്ങിച്ച സെലിബ്രിറ്റി എല്ലാം മനുഷ്യനാണ്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അറ്റ് ദ റേറ്റ് ഓഫ് ടോവിനോ തോമസ് കമ്മ്യൂണിസ്റ്റ് ആണ്, കൂടെയുണ്ട് സഖാവേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിരത്തി പോസ്റ്റ്. മനസ്സിലായോ? അപ്പൊ VS സുനിൽകുമാർ വിചാരിച്ച എന്താ, എന്തായാലും പോയി കണ്ടു, ഇന്നാ വിനായിട്ട് കിടക്കട്ടെ ഒരു സാധനം എന്ന് പറഞ്ഞ് ഇട്ടതാണ്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അതല്ല. VS സുനിൽകുമാർ ഒരു കാൻഡിഡേറ്റ് ആണ്, ഒരു പാർട്ടിയുടെ ഒരു മെയിൻ ലീഡർ ആണ്. അപ്പോ ഇത്രയും എന്താ പറയുക, കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്ന സീസൺഡ് പൊളിറ്റീഷ്യൻ ആണ്. അപ്പൊ അയാളുടെ ഒരു കാൻഡിഡേറ്റും കൂടി ആവുമ്പോ എന്താണെങ്കിലും അയാൾക്ക് ടോവിനോ തോമസ് ഇപ്പോ എന്താ പറയാ, ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അംബാസിഡർ ആണോ അല്ലേ എന്നുള്ളതൊക്കെ നോക്കണ്ടല്ലേ. 14th നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് 25th January 2024 നടന്നത്. ഓക്കെ, ഈ നാഷണൽ വോട്ടേഴ്സ് ഡേന്റെ അന്ന് ടോവിനോ തോമസ് ഒരു പ്രസംഗമൊക്കെ നടത്തിയിട്ടുണ്ട്. ബ്രാൻഡ് അംബാസിഡർ ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രസംഗമൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഇനി വെക്കാം. ഇത് അതിനു മുമ്പ് ടോവിനോ തോമസ് ഇട്ട പോസ്റ്റ് ഞാൻ ഇവിടെ ആദ്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കട്ടോ. ടോവിനോ തോമസ് ഇട്ട പോസ്റ്റ്: മൈ ബെസ്റ്റ് വിഷസ് ടു ഓൾ ലോക്സഭാ കാൻഡിഡേറ്റ്സ്. ഐ വിഷ് ടു ഹിയർ ബൈ കൺവേ ദാറ്റ് ഐ ആം ദ ബ്രാൻഡ് അംബാസിഡർ ഓഫ് കേരള ഫോർ ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യാസ് സ്വീപ് സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ ഓക്കെ program, and so it is against the law to use my photo or a photo including me for any kind of election campaign. In case somebody is using it, I wish to clarify that it is without my knowledge or consent. Wishing everyone a fair election experience. Ella Loka Sabha sthanarthikalkkum ende aashamsakal. മലയാളത്തിലും എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ സ്വീപ് സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ അംബാസിഡർ ആണ്. അതായത് എന്റെ ഫോട്ടോ, എന്റെ ഫോട്ടോ ഉപയോഗിച്ച് എന്റെ സമ്മതമില്ലാതെ എന്റെ ഫോട്ടോ നിങ്ങൾ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ് എന്നുള്ളത് കൃത്യമാണ്. അയാളത് പറയണം അല്ലേ? പിന്നെ ഇനിയിപ്പോ ടോവിനോ സംഘിയാണ്, ടോവിനോ സഖാക്കക്ക് വിരുദ്ധരാണ്, ടോവിനോ കൊങ്ങിയാണ് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേരുടെ കമന്റും സാധനങ്ങളൊക്കെ ഞാൻ കണ്ടു. നിങ്ങൾ ഇങ്ങനെ അലമുറ കൊള്ളേണ്ട ആവശ്യമില്ല. കാരണം ഇയാള് ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം, ഇതൊന്നും ആരും മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഞാൻ അന്ന് ഈ വീഡിയോ കണ്ടത് കൊണ്ട് തന്നെ കേട്ടോ ഞാൻ സേവ് ചെയ്ത് എടുത്തു വെച്ചത്. കാരണം ഞാൻ അന്ന് ഈ വീഡിയോ ടോവിനോ നമ്മളെ വോട്ട് നമ്മൾ എങ്ങനെ വിനിയോഗിക്കണം, വോട്ടിങ്ങിന്റെ ആവശ്യം എന്താണ്, യുവതലമുറയ്ക്ക് വോട്ടിങ്ങിനെ കുറിച്ചിട്ടുള്ള എന്താ പറയാ നോളജ്, അതൊക്കെ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എടുത്തു വെക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോവിനോ തോമസ് റിലേറ്റഡ് ആയിട്ടൊരു കണ്ടന്റ് ഞാൻ എടുത്തു വെച്ചിരുന്നു. നമ്മുടെ യൂത്ത് ഇവിടുന്ന് പോവുകയാണ്, എവിടുന്ന് കേരളം ഇന്ത്യ വിട്ട് നമ്മളെ യൂത്ത് പോവാണ്. അപ്പൊ ഇങ്ങനെ ഒരു യൂത്ത് ഐക്കണായുള്ള ടോവിനോ തന്നെ നമുക്ക് വോട്ടിങ്ങിനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ, അതായത് ഡെമോക്രസിയിൽ പവർ നമ്മളെ കയ്യിലാന്ന് പറഞ്ഞു തരുന്നത് വെച്ച് വേറൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ ഞാൻ എടുത്തു വെച്ചതാ. പിന്നെ ഞാൻ അന്ന് ആ കണ്ടന്റ് ഡ്രോപ്പ് ചെയ്തു. പക്ഷെ ഇപ്പൊ അത് യൂസ് ആയി.
ഞാൻ എന്തായാലും അന്ന് ടൊവീനോ നടത്തിയ സ്പീച്ചും കൂടി ഞാനിവിടെ ഒപ്പം വെക്കാം. വോട്ട് ചെയ്യുക എന്നുള്ളത് അതുപോലെ ഒരു കടമയാണ്, നമ്മൾ നമ്മുടെ രാജ്യത്തോട് ചെയ്യുന്ന, നമ്മളുടെ ചുറ്റുമുള്ള സഹജീവികളോട് ചെയ്യുന്ന, നമ്മളോട് തന്നെ നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യം. നമ്മളൊരു വോട്ട് ചെയ്യുന്നതും വോട്ട് ചെയ്യാത്തതും നമ്മളെ മാത്രമല്ല ബാധിക്കുന്നത്, നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേരുടെ, നമ്മുടെ കോടിക്കണക്കിന് ജനങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടും കൂടിയിട്ടാണ് നമ്മൾ ആ ഒരു സമയത്ത് ഡിസിഷൻ എടുക്കുന്നത്, വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത്. അതുകൊണ്ട് വോട്ടിംഗ് എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ആവശ്യകത, നമുക്ക് ഈ രാജ്യത്തുള്ള എല്ലാ സിറ്റിസൻസിനും തുല്യത ഉറപ്പുവരുത്താനായിട്ട് ഡെമോക്രസി, അതിന് വേണ്ടിയിട്ടാണ് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് അവകാശങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും. അതേസമയം നമ്മൾ നമ്മുടെ കടമകൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും വോട്ട് ചെയ്യുക എന്നുള്ളത് അതുപോലെ ഒരു കടമയാണ്, നമ്മൾ നമ്മുടെ രാജ്യത്തോട് ചെയ്യുന്ന, നമ്മളുടെ ചുറ്റുമുള്ള സഹജീവികളോട് ചെയ്യുന്ന, നമ്മളോട് തന്നെ നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യം. നമ്മളൊരു വോട്ട് ചെയ്യുന്നതും വോട്ട് ചെയ്യാത്തതും നമ്മളെ മാത്രമല്ല ബാധിക്കുന്നത്, നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേരുടെ, നമ്മളുടെ കോടിക്കണക്കിന് ജനങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടും കൂടിയിട്ടാണ് നമ്മൾ ആ ഒരു സമയത്ത് ഡിസിഷൻ എടുക്കുന്നത്, വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത്. അതാണ് ഇതിൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ആവശ്യകത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മളെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള ആളുകളെ നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത്, അത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ്. ആ ബോധം എന്നും ഉണ്ടായിരിക്കുക. നമ്മളും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യം, ഇത് ഇന്നത്തെ ഒരു ദിവസത്തെ മാത്രം കാര്യമല്ല, നാളത്തെ കാര്യമല്ല, നമ്മുടെ തലമുറകളോളം സുരക്ഷിതരായിട്ടും തുല്യതയോടെയും കൂടെ ഇവിടെ ജീവിക്കാനായിട്ട് നമ്മൾ വോട്ടിംഗ് നിർബന്ധമായിട്ടും മേക്ക് ഷുവർ ചെയ്യണം നമ്മളത് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഇതാണ് അന്ന് ടൊവീനോ തോമസ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം. ഓക്കെ, അപ്പൊ ടൊവീനോ തോമസ് ബ്രാൻഡ് അംബാസിഡർ ആയി. ടൊവീനോ തോമസ് നമ്മളെല്ലാരെയും, യൂത്തിന് എസ്പെഷ്യലി, നിങ്ങൾക്ക് വോട്ടിങ്ങിന്റെ പവർ എന്താണ്, വോട്ടിംഗ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതാണ് പറയുന്നത്. അതായത് എന്തിന് വോട്ട് ചെയ്യണം, ഒരു രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലാണ്. ഓക്കെ, നമ്മൾ ഈ ചെയ്യുന്ന വോട്ട്, ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു രാജ്യം ഭരിക്കുന്നതല്ല, ഒരു രാജ്യത്ത് നമുക്ക് അവരാണ് സർവന്റ് ആയിട്ട് വരുന്നത്. നമ്മൾക്ക് ഭരിക്കാനുള്ള അവകാശം അവർക്ക് കൊടുക്കണം, ഭരിക്കല്ല, ആ ടേം ഉപയോഗിക്കരുത്, നമ്മളെ സർവ് ചെയ്യാം, അതാണ് സംഗതി. അതായത് നമ്മളിൽ കൂട്ടത്തിലുള്ള ഒരാളെ നമ്മൾ നമ്മളെ നയിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ, അതായത് നമുക്കുള്ള കാര്യങ്ങളും നിയമപരമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങളും നമ്മളിലേക്ക് എത്തിക്കാനും, അല്ലെങ്കിൽ നമ്മളെ രാജ്യം, ഇപ്പൊ നമ്മളൊക്കെ ജോലിയും അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി പോകുമ്പോ നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വേണല്ലോ. അങ്ങനെ അതാണ് ലീഡേഴ്സ്. അതെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് നമുക്ക് രാജാക്കന്മാരായി പോകുന്നു, നമ്മളെ പ്രജകളാക്കുന്നു, നമ്മളെ ഭരിക്കുന്നു. അതെ, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇത് അങ്ങേര് ചിലപ്പോ എനിക്ക് വന്ന് വി എസ് സുനിൽകുമാർ ചിലപ്പോ അത് കരുതി കൂട്ടിയിട്ട് ഒരു അങ്ങേര് എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് ബന്ധമായിട്ട് പോയതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി വി എസ് സുനിൽകുമാർ പറയുന്ന എക്സ്പ്ലനേഷൻ കേട്ടോ. ഞാൻ ടോവിനോ ഞങ്ങള് എന്നോട് വരാൻ പറഞ്ഞിട്ട് പോയതാ, ഞങ്ങളൊരു വിധി പോയപ്പോ ഫോട്ടോ എടുത്തിരുന്നു. അപ്പോൾ ആൾ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ്, അപ്പോൾ അത് നമുക്കറിയില്ല അങ്ങനെ ഒരു സംഗതി സംഗതി ഉള്ളത്. അപ്പോൾ ഞാൻ പിന്നെ വലിച്ചപ്പോൾ തന്നെ അയാൾക്ക് ബുദ്ധിമുട്ടാകണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, ഈ ഇതാണ് വി എസ് സുനിൽകുമാറിന്റെ എക്സ്പ്ലനേഷൻ. പക്ഷെ അവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ അറിയോ, ഞാൻ വി എസ് സുനിൽകുമാറിനെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, ഞാൻ ഒട്ടുമിക്ക എല്ലാ കാൻഡിഡേറ്റ്സിനെയും കുറ്റപ്പെടുത്തി പറയുന്നതാണ്. കാരണം എന്താ വെച്ചാൽ, ഇവിടെ ഇലക്ഷൻ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാന്ന് പോലും അറിയാത്തൊരു സ്ഥിതി ഒരു നേതാവിനല്ല, അത് വളരെ മോശമാണത്. അത് വളരെ മോശമാണ്, കാരണം ഇതുപോലും അറിയാത്ത നിങ്ങളാണോ ജനങ്ങളുടെ പൾസ് അറിയാൻ വേണ്ടിട്ട് ഇവിടെ നിങ്ങൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ആദ്യം കാര്യങ്ങൾ പഠിക്കണ്ടേ? അറ്റ്ലീസ്റ്റ് നിങ്ങൾ വോട്ട് കിട്ടാൻ വേണ്ടി ജനങ്ങളുടെ മുന്നിൽ ഒരു പ്രതിനിധിയായിട്ട് നിൽക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ, അതായത് സ്വീപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാന്നുള്ളതിന്റെ, അതും നിങ്ങളുടെ സുഹൃത്താണ് ടൊവീനോ എന്ന് പറയുന്നത്. ടൊവീനോ നിങ്ങളുടെ എന്താ പറയാ സ്ഥാനാർത്ഥിത്വം വരുന്നതിന് മുമ്പ് തന്നെ ബ്രാൻഡ് അംബാസിഡർ ആണ് ആര്? ടൊവീനോ. അപ്പൊ ടൊവീനോ നിങ്ങളുടെ സുഹൃത്തായിട്ടിരിക്കുമ്പോ നിങ്ങൾ ടൊവീനോ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ അറിയണ്ടേ? ചെറിയ കാര്യങ്ങൾ, ഇതൊക്കെ ചെറിയ കാര്യം, ചെറുതും വലുതുമാണ്, വലിയൊരു ചെറിയ കാര്യം സിമ്പിൾ ആയിട്ട് അറിഞ്ഞിരിക്കുന്നത്. അത് നിങ്ങള് ഒട്ടും ആലോചിച്ചില്ല, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അറിയില്ലായിരുന്നു. ഇപ്പൊ ടൊവീനോ പറയുമ്പോഴാണ് നിങ്ങൾക്ക് അത് അറിഞ്ഞെന്നുണ്ടെങ്കിൽ അത് ഇറ്റ്സ് എ ബ്ലണ്ടർ. ടൊവീനോ കൂടെ ഇൻസൾട്ട് ചെയ്യണ പോലെ എനിക്ക് തോന്നിയത്. ആക്ച്വലി ഈ സൈബർ സഖാക്കൾ ഉണ്ടല്ലോ, സൈബർ ഹാൻഡിലുകൾ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്
നിങ്ങൾ എടുത്തിട്ടിട്ട് ഇങ്ങനെ എന്താ പറയാ, എന്ത് കിട്ടിയാലും ഇത് സൈബർ സഖാക്കളുടെ ഹാൻഡിലുകൾ മാത്രമല്ല, സംഗി കൊങ്ങി ഹാൻഡിലുകൾ എല്ലാവരും സമയത്ത് അത് ഞങ്ങളും തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഞങ്ങളെ പോലുള്ള സാധാരണക്കാർ, ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്, ഞാൻ റീസെന്റ് മറ്റേ സി എ റിലേറ്റഡ് ആയിട്ട് മറ്റേ ട്രാൻസിറ്റോമിന്റെ ഒരു വീഡിയോ ചെയ്തു. അന്ന് എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കർമ്മ ന്യൂസ് വീഡിയോ ഇട്ടിട്ടുണ്ട്. കർമ്മ ചാണകമാണ്, പക്ഷെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്, മനസ്സിലായോ? അപ്പൊ ആളുകളിലേക്ക് അങ്ങനെ ഒരു സാധനം എന്ത് ചെയ്യരുത്, ദയവേത് സ്പ്രെഡ് ആക്കരുത്. പിന്നെ കാൻഡിഡേറ്റ്സ് പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ബേസിക് നോളജ് വേണം. നിങ്ങൾക്ക് നോളജ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയുമ്പോഴാണ് നമുക്ക് സന്തോഷം. നമ്മളേക്ക് അറിവുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതെ, അപ്പൊ അത് നിങ്ങൾ നമുക്ക് ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ടൊവിനോനെ കയറിയിട്ട് എല്ലാരും കൂടി എന്ത് മറ്റേ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ അല്ലെങ്കിൽ ചാണകം, ഇനി അടുത്ത കാൻഡിഡേറ്റ് മറ്റേ ബി ജെ പിന്റെ ഒന്നും ആരും പറയാൻ നിക്കണ്ട. അയാള് കൃത്യമായ അയാൾക്ക് കൊടുത്ത സ്ഥാനം അയാള് എന്താ പറയാ, അയാളോട് ചോദിക്കാതെ നമ്മള് ഏത് പാർട്ടിന്റെ ആളാണെങ്കിലും അത് ഞങ്ങളെ ആളെന്ന് പറഞ്ഞിട്ട് ആക്കുമ്പോ അതേപോലെ അയാൾക്ക് നമ്മളെ ആളല്ല, ഞാൻ ഒന്നിന്റെ ആളല്ല എന്ന് പറയാനുള്ള അവകാശം. ഇത് ശരിക്കും അംഗീകരിച്ചു. ഇതിപ്പോ ടൊവിനോ ബ്രാൻഡ് അംബാസിഡർ ആയതുകൊണ്ട് ടൊവിനോ ഈ പോസ്റ്റ് ഇട്ടു. ഈ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്ര നടന്മാരും അത് അല്ലേ, പല രാഷ്ട്രീയക്കാർക്കും പല നടന്മാരെയായിട്ടും എന്തുണ്ട്. അതെ, അപ്പൊ ഈ സൈബർ ഹാൻഡിലുകള് എന്ത് ചെയ്യും, ആ സെലിബ്രിറ്റീന്റെ ഒപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് പ്രചരണം തുടങ്ങും. എന്നാ ആ സെലിബ്രിറ്റിക്കാണെങ്കിൽ പബ്ലിക്കിൽ വന്നിട്ട് അയാളുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാവും. പക്ഷെ ഈ ഫോട്ടോകൾ പുറത്തു വരുന്നതോട് കൂടിയിട്ട് അയാൾ ആ പാർട്ടിക്കാരനാവും ചെയ്യും അല്ലേ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ ഒഴിവാക്കുക. തുറന്ന് പറഞ്ഞ് ഞാൻ ഇന്ന പാർട്ടിക്കാരനാന്ന് പറഞ്ഞ പൊളിറ്റിക്സിലേക്ക് വരുന്നവരെ നിങ്ങൾ എന്ത് ചെയ്തു, പാർട്ടി പ്രചരണത്തിന്റെ കാര്യത്തിനോ നിങ്ങൾ? ഒന്നാമത് ഏത് പാർട്ടിക്കാരും ചെയ്യണ ഏറ്റവും വലിയൊരു വിഡ്ഢിത്തരാണ്. ഇപ്പം ഒരാള് സംഖ്യ അല്ലെങ്കിൽ അയാളെ സംഖ്യയാണ് ആണ് എന്നയാള് നിവർത്തില്ലാത്ത സംഖ്യ. അതിപ്പോ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും നിവർത്തില്ലാതെ അവർ ആവി മാറേണ്ട അവസ്ഥയാണ്. അപ്പൊ എന്തായാലും ടൊവിനോന്റെ കാര്യം അതാണ്. ഇനി ആരും ടൊവിനോനെ മറ്റേ കമന്റ് ബോക്സിൽ പോയിട്ട് നീ മറ്റേ സംഖ്യ അല്ലടാ, നീ കൊങ്ങി അല്ലടാ എന്ന് ചോദിക്കണ്ട. അത് ടൈപ്പ് ചെയ്യണോ? കാരണം ടൊവിനോക്ക് അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉള്ളത് കൊണ്ടാണ് ടൊവിനോ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. അല്ലാതെ അത് കമ്മി വിരുദ്ധതയല്ല. ഒരു രാഷ്ട്രീയ നേതാവ് കാണിക്കുന്നേക്കാളും ഉത്തരവാദിത്തം കാണിച്ചു ടൊവിനോ എന്നാണ്. ഉത്തരവാദിത്തമുള്ള പോസ്റ്റ് ആണ്, ഉത്തരവാദിത്തം കാണിക്കുകയും ചെയ്തു. അത് കാണിക്കുകയും ചെയ്തു. വളരെ നല്ല കാര്യം അല്ലേ? നല്ല കാര്യമാണ്.